ജാതി അഥവാ കാസ്റ്റ്. നമ്മുടെ സമൂഹത്തിൽ പിച്ചു വയ്ക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും അവരുടെ കണ്ണും കാതും ഉറച്ചു തുടങ്ങുമ്പോൾ ആദ്യം തിരിച്ചറിയുന്ന യാഥാർത്ഥ്യങ്ങളിലൊന്ന് അവർക്ക് ചുറ്റുമുള്ള ജാതിയുടെ അദൃശ്യ സാന്നിധ്യമാണ്. കേരളം മുതൽ അങ്ങ് ഉത്തർപ്രദേശ് വരെ ഏറിയും കുറഞ്ഞും സമൂഹത്തിൽ പ്രകടമാണ് ഈ ജാതിഭേദം. നവോത്ഥാന കേരളത്തിൽ അത് ജാതിപ്പേര് വിളിച്ചുകൊണ്ടുള്ള അധിക്ഷേപങ്ങളിലും അവസരം നിഷേധിക്കലിലും വിവേചനങ്ങളിലുമൊക്കെ ഒതുങ്ങി നിൽക്കുമ്പോൾ, ഹിന്ദി ഹാർട്ട്ലാൻഡിൽ അത് മർദ്ദനങ്ങളിലും ബലാത്സംഗങ്ങളിലും കൊലപാതകങ്ങളിലുമൊക്കെ ചെന്ന് അവസാനിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ ക്ലാസ്, ജെൻഡർ, എക്കണോമിക് സ്റ്റാറ്റസ്, അങ്ങനെ പലതിൻ്റെയും അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾ നിലവിലുണ്ട്. അക്കൂട്ടത്തിൽ കാലം ചെല്ലുംതോറും സ്വാധീനം കൂടിക്കൂടി വരുന്ന ഒന്ന് ജാതിയുടെ പേരിലുള്ള വിവേചനങ്ങളാണ്. എത്രയൊക്കെ നവോത്ഥാനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി എന്ന് പറഞ്ഞാലും ഇന്നും നമുക്ക് കുടഞ്ഞു കളയാൻ പറ്റിയിട്ടില്ലാത്ത ഒരു കെട്ടിമാറാപ്പ് ഈ ജാതീയത തന്നെയാണ്. ഇന്ത്യൻ സമൂഹത്തെ അടിമുടി ബാധിച്ചു കഴിഞ്ഞ ജാതി എന്ന അർബുദത്തിൻ്റെ ഏറ്റവും പുതിയ മുറിവാണ് ഹാത്രസിലെ പെൺകുട്ടി. എന്ത് ജാതിവരുടെ പേരിലായാലും മനുഷ്യന് സഹജീവികളോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുമോ എന്ന ഞെട്ടലാണ് ഹാത്രസ് സംഭവം നമ്മൾ ഉണ്ടാക്കുന്നത്. ഹാത്രസ് സംഭവം ഇന്ത്യയിൽ നടക്കുന്ന ആദ്യത്തെ ദളിത് പീഡനമല്ല. ഇന്നത്തെ ഇന്ത്യൻ സാമൂഹിക അവസ്ഥ വെച്ച് അത് അവസാനത്തേതാകാനും സാധ്യതയില്ല. ഹാത്രസിന് മുമ്പ് നമ്മളെ ഞെട്ടിച്ച ഒരു ജാതി അക്രമം നടക്കുന്നത് 2014 May 27 ഉത്തർപ്രദേശിലെ ബദ്വാൻ ജില്ലയിലെ ഖത്ര എന്ന ഗ്രാമത്തിൽ ചെയ്യുന്ന ജോലിക്ക് വെറും 3 രൂപ കൂട്ടിച്ചോദിച്ചതിന് രണ്ട് ദളിത് പെൺകുട്ടികളെ, രണ്ട് സഹോദരിമാരെ, ഫാക്ടറി ഉടമയായ മേൽജാതിക്കാരനും അയാളുടെ സംഘവും ചേർന്ന് ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി തട്ടിക്കൊണ്ടുപോയി അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത ശേഷം ഒരു മരത്തിൻ്റെ മുകളിൽ കെട്ടിത്തൂക്കി. ആ സംഭവം ഇന്ത്യയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞ ഒന്നാണ്. 2006 September 29 ഹൈർലാൻഡിയിലെ മഹർ സമുദായത്തിൽപ്പെട്ട 4 പേരെ മേൽജാതിക്കാരായ കുംബി ജാതിക്കാർ ചേർന്ന് വെട്ടിക്കൊന്നൊരു കേസുണ്ടായിട്ടുണ്ട്. ഈ വെട്ടിക്കൊന്നു കളഞ്ഞ ആ 4 പേരിൽ 2 സ്ത്രീകളുണ്ടായിരുന്നു, ഒരു അമ്മയും അവരുടെ മകളും. അവരെ തുണിയുരിഞ്ഞ് ഗ്രാമം മുഴുവൻ പരേഡ് ചെയ്യിച്ച ശേഷം ഗ്രാമീണർ നോക്കി നിൽക്കെ അവരെ കൂട്ടബലാത്സംഗം ചെയ്ത് ആ പുരുഷന്മാർക്കൊപ്പം അവരെ വെട്ടിക്കൊല്ലുകയായിരുന്നു. ഇതിനൊക്കെ കാരണമായത് അവിടെ ഉണ്ടായ മേൽജാതിക്കാരുമായിട്ടുണ്ടായ ഒരു ഭൂമി തർക്കവും ആ തർക്കത്തിൻ്റെ പേരിൽ ഈ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തൊരു പരാതിയുമായിരുന്നു. ഈ ജാതി അധികാരം ഉപയോഗിച്ച് ദളിതർക്ക് മേലെ നടക്കുന്ന അനീതികളുടെയും അക്രമങ്ങളുടെയും കഥകൾക്ക് നമുക്ക് അധികം ദൂരേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മുടെ കേരളത്തിലെ വാളയാറിൽ തന്നെ അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമായ 2 ദളിത് സഹോദരിമാരുടെ അസ്വാഭാവികമായ മരണങ്ങളുണ്ട്. വാളയാർ അട്ടപ്പള്ളത്തുള്ള സ്വന്തം വീട്ടിലാണ് 2017 January 13 13 വയസ്സുള്ളൊരു പെൺകുട്ടിയെയും പിന്നീട് March 4 9 വയസ്സുള്ള അവളുടെ അനിയത്തിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രണ്ടുപേരും മരണത്തിന് മുമ്പ് ലൈംഗിക ചൂഷണത്തിന് ഇരയായിരുന്നു എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നതും അതിനുശേഷം ആ ദിശയിൽ അന്വേഷണം നടക്കുന്നതും പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നതൊക്കെ 2-ാമത്തെ കുട്ടിയുടെ മരണത്തിന് ശേഷം മാത്രമാണ്. പിന്നീട് ഈ കേസിൻ്റെ അന്വേഷണം പാടെ അട്ടിമറിക്കപ്പെടുന്നതും പ്രതികളെ കോടതി വെറുതെ വിടുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. നമ്മുടെ സമൂഹത്തിൽ പ്രിവിലേജുകൾ അനുഭവിക്കുന്നവർ അതില്ലാത്തവർക്ക് നേരെ പലവിധ ചൂഷണങ്ങളും പീഡനങ്ങളും ഒക്കെ നടത്താറുണ്ട്. അവസര നിഷേധങ്ങൾ, സമൂഹത്തിൽ തന്നെയുള്ള വിവേചനങ്ങൾ, പരിഹാസം, പോലീസ് ലോക്കപ്പിനുള്ളിലോ പുറത്തോ വെച്ചുള്ള ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ, ബലാത്സംഗം, കൊലപാതകം, അങ്ങനെ പല അതിക്രമങ്ങളിവിടെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള അതിക്രമങ്ങൾ ഏതായാലും അതിൻ്റെ ആദ്യത്തെ ഇരകൾ സവർണ സമൂഹം താണജാതിക്കാരെന്ന് കണക്കാക്കുന്ന അഥവാ ദളിതരെന്ന് വിളിക്കുന്ന അക്കൂട്ടരായിരിക്കും. അവരിൽ തന്നെ സ്ത്രീകളുടെ കാര്യം അതിലും കഷ്ടമാണ്. കാരണം ഈ സ്ത്രീകളുടെ ഒരു ദുരവസ്ഥ എന്താണെന്ന് വെച്ചാൽ സവർണ സമൂഹത്തിലെ പീഡനങ്ങൾക്ക് പുറമെ സ്വന്തം ജാതിയിലുള്ള പുരുഷന്മാരുടെ പാട്രിയാർക്കൽ പീഡനങ്ങളും മറ്റ് സ്ത്രീകളിൽ നിന്ന് സ്വന്തം സമുദായത്തിലെ മറ്റ് സ്ത്രീകളിൽ നിന്നുള്ള അവഹേളനങ്ങളും വരെ അവർക്ക് സഹിക്കേണ്ടി വരാറുണ്ട്. അങ്ങനെ ഇന്നും നമ്മുടെ നാട്ടിൽ കൊടികുത്തി വാഴുന്ന ജാതി വിവേചനങ്ങളുടെയും ജാതി അതിക്രമങ്ങളുടെയും ചരിത്രത്തിലെ മറക്കാനാവാത്ത ഒരു അധ്യായമാണ് ഫൂലൻ ദേവി എന്ന സ്ത്രീയുടേത്. ഫൂലൻ്റെ ജീവിതത്തിൽ ഒരു ദളിത് യുവതിക്ക് സമൂഹത്തിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങളുടെ എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. നിരന്തരം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു അബലയായ പെൺകുട്ടിയിൽ നിന്ന് പ്രതികാര ദുർഗയായ ഒരു വിപ്ലവകാരിയായി ഉയർത്തെഴുന്നേറ്റ് ഒടുവിൽ അതിൽ തന്നെ എരിഞ്ഞൊടുങ്ങിയ ഫൂലൻ ദേവിയുടെ ജീവിതത്തിൻ്റെ കഥ അത് വല്ലാത്തൊരു കഥയാണ്. ആരായിരുന്നു ഫൂലൻ ദേവി? ഫൂലൻ ദേവി എന്നുള്ള പേര് കേൾക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നൊരു ചിത്രമുണ്ട്. അത് ഏകദേശം ഇങ്ങനെയാണ്. തലയിൽ ഒരു ചുവന്ന തുണി കൊണ്ടുള്ള ഒരു കെട്ട്, ഒരു ഗ്രീനിഷ് കാക്കി നിറത്തിലുള്ള ഒരു പാൻറ്റും ഷർട്ടും, കയ്യിൽ ഒരു 0.319 കാലിബർ മോസർ റൈഫിള്,
ബെൽറ്റിൽ പിടിപ്പിച്ച വലിയൊരു കഠാര, നെഞ്ചിന് കുറുകെ കെട്ടിയിട്ടുള്ള വെടിയുണ്ടകളുടെ ഒരു ബെൽറ്റ്, ഇത്രയൊക്കെയാണ് ഭൂലൻ ദേവി എന്ന ബാൻഡിൽ ക്യൂവിൻ്റെ ചിത്രത്തിലുള്ളത്. 22 കൊലപാതകങ്ങളും 26 തീവട്ടി കൊള്ളകളോടക്കം 48 ക്രിമിനൽ കേസുകളിലെ പ്രതിയായിരുന്നു ഭൂലൻ ദേവി. സർക്കാർ തലയ്ക്ക് 10 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്ന, ചമ്പലിനെ അടക്കി വാണിരുന്ന ഒരു ഐക്കോണിക് ബാഗിയായിരുന്നു ഭൂലൻ. ചമ്പൽ പ്രവിശ്യയിൽ കൊള്ളക്കാരെ അവിടുത്തെ നാട്ടുകാർ ഏറെ ബഹുമാനത്തോടെ വിളിച്ചിരുന്ന പേരായിരുന്നു അന്ന് ബാഗി അഥവാ വിപ്ലവകാരി എന്നുള്ളത്. ബീഹാറിൽ ബാഗികളെ ഉള്ളൂ, കൊള്ളക്കാരൊക്കെ അങ്ങ് പാർലമെൻറ്റിലാണ് എന്നാണ് പണ്ട് പ്രസിദ്ധ കൊള്ളക്കാരനായ സുബേദാർ പാൻസിംഗ് തോമർ പോലും പറഞ്ഞിട്ടുള്ളത്. ഭൂലൻ ദേവിയുടെ ജീവിതത്തെ പറ്റി നമ്മളിൽ പലർക്കുമുള്ള ഒരേ ഒരു റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്, 1994 ചാനൽ 4 നിർമ്മിച്ച് ശേഖർ കപൂർ സംവിധാനം ചെയ്ത സിനിമയായ ബാൻഡിറ്റ് ക്വീൻ ആണ്. മാലാസൻ എഴുതിയ ഇന്ത്യാസ് ബാൻഡിറ്റ് ക്വീൻ ദ ട്രൂ സ്റ്റോറി ഓഫ് ഭൂലൻ ദേവി എന്ന പുസ്തകത്തെ ആധാരമാക്കിയിട്ടാണ് ഈ ചിത്രം താൻ സംവിധാനം ചെയ്തത് എന്നാണ് ശേഖർ കപൂർ എന്നും അവകാശപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഭൂലൻ്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് എത്രയോ ദൂരെയാണ് ഈ സിനിമ എന്നുള്ള വിമർശനം സിനിമ ഇറങ്ങിയ കാലത്ത് തന്നെ പലരും ഉന്നയിച്ചിട്ടുണ്ട്. അന്ന് അരുന്ധതി റോയ് തൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ റേപ്പ് ട്രിക്ക് എന്ന് പറയുന്ന ലേഖനത്തിലൂടെ അക്കാലത്ത് തന്നെ, സിനിമ ഇറങ്ങിയ കാലത്ത് തന്നെ, ശേഖർ കപൂറിൻ്റെ സിനിമയെ അതിനിശിതമായിട്ട് വിമർശിക്കുന്നുണ്ട്. സിനിമ ഇറങ്ങി അധികം കഴിയാതെ സാക്ഷാൽ ഭൂലൻ ദേവി തന്നെ ചാനൽ 4നെയും ശേഖർ കപൂറിനെയും ഒക്കെ മാനഹാനി കേസിൽ കോടതി കയറ്റിയ സംഭവമൊക്കെ അന്നുണ്ടായിട്ടുണ്ട്. ബാൻഡിറ്റ് ക്വീനിലൂടെ ശേഖർ കപൂർ നമ്മുടെ മുന്നിലേക്ക് വെച്ച ആ കാൽപ്പനിക ജീവിതമല്ല, ഭൂലൻ്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ശരിക്കും നടന്ന സംഭവങ്ങളിലൂടെയാണ് ഇനി നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. ഓഗസ്റ്റ് 10 ഉത്തർപ്രദേശിലെ യമുന നദിയുടെ തീരത്തുള്ള ഗോർഹക പൂർവ എന്നു പേരുള്ള ഒരു ഗ്രാമത്തിൽ ദേവിദീൻ മൂല ദമ്പതികളെ മകളായിട്ടാണ് ഭൂലൻ ജനിക്കുന്നത്. ഭൂലൻ പിറന്നു വീഴുന്നത് തന്നെ ഒരു സ്വത്തുവർക്കത്തിൻ്റെ നടുക്കിലേക്കാണ്. ഭൂലൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ബിഹാരിലാൽ, അയാളും അയാളുടെ മകൻ മയ്യാദീനും കൂടെ ഈ ആധാരത്തിലൊക്കെ കൃത്രിമം കാണിച്ച് അവരുടെ കുടുംബസ്വത്തൊക്കെ തട്ടിയെടുത്തിരുന്നു. വലിയ സ്വാധീനമുള്ള കൂട്ടറായിരുന്നു ഈ ഭൂലൻ്റെ അമ്മാവനും അയാളുടെ മകനും ഒക്കെ. ആ ഗ്രാമത്തിൻ്റെ ഗ്രാമമുഖ്യനും അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അവരുടെ പക്ഷത്തായിരുന്നു. അപ്പോൾ ഈ സ്വാധീനങ്ങളുടെയൊക്കെ ബലത്തിൽ സ്വന്തം അനിയനെയും കുടുംബത്തെയും തറവാട്ടിൽ നിന്ന് അവരെ അടിച്ച് പുറത്താക്കി. അങ്ങനെ ഭൂലനു കൂടി അവകാശപ്പെട്ട 10-25 ഏക്കർ സ്ഥലത്തു നിന്ന്, ആ തറവാട് വീട്ടിൽ നിന്നൊക്കെ അവർക്ക് ഇറങ്ങി പോകേണ്ടി വന്നു. ഒടുവിൽ ഗ്രാമത്തിൻ്റെ ഒരു അതിർത്തിയിലുള്ള ഒരു കഷ്ടി 1 ഏക്കർ സ്ഥലത്ത് ഒരു കുടിൽ കെട്ടി അവിടെ കൃഷി ചെയ്തിട്ട് അവർക്ക് അവിടെ കഴിഞ്ഞുവിടേണ്ടി വന്നു. അനീതിക്കെതിരായിട്ടുള്ള ഭൂലൻ്റെ വിപ്ലവങ്ങൾ നന്നേ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അച്ഛനെ വഞ്ചിച്ച സ്വന്തം അമ്മാവനെ ഭൂലൻ നേരിട്ട് ചെന്ന് ചോദ്യം ചെയ്യുന്നത് അവളുടെ 10-ാമത്തെ വയസ്സിലാണ്. അവളുടെ ഈ പ്രവൃത്തി അന്ന് അമ്മാവൻ്റെ മകൻ മയ്യാദീനുമായിട്ടുള്ളൊരു കയ്യങ്ങളിയിലാണ് ചെന്ന് അവസാനിക്കുന്നത്. ഒടുവിൽ മയ്യാദീൻ അടുത്തിരുന്ന് ചുടുകട്ട എടുത്തിട്ട് ഭൂലൻദേവിയുടെ തലയിൽ ഒരു അടിയടിക്കുകയും അവൾ ബോധം കിട്ടി വീഴുകയും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായി. ഈ സംഭവത്തോടെ കുടുംബത്തിലെന്തായാലും ഭൂലോക വഴക്കാളി എന്നുള്ളൊരു ചീത്തപ്പേര് ഭൂലൻ ചാർത്തി കിട്ടി. അപ്പം ഭൂലൻ പ്രശ്നക്കാരി ആയതുകൊണ്ട് അവളെ എത്രയും പെട്ടെന്ന് തന്നെ ഈ സീനിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള ധാരണപ്പുറത്താണ് അവളെ ഒരു എത്രയും പെട്ടെന്ന് കെട്ടിച്ചുവിടാൻ വേണ്ടിയുള്ള ചരടുവലികൾ ബന്ധുക്കൾ നടത്തുന്നത്. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഈ അമ്മാവൻ തന്നെയാണ്. അങ്ങനെ ഒടുവിൽ 1974 ഭൂലൻ്റെ 11-ാമത്തെ വയസ്സിൽ അവളുടെ 4 ഇരട്ടി പ്രായമുള്ള പുട്ടിലാൽ എന്ന് പറയുന്നൊരു വിഭാര്യനുമായിട്ടുള്ള അവൾ വിവാഹം നടക്കുന്നു. ആ മധ്യവയസ്കന് തൻ്റെ മകളെ കൈമാറിയ വകയിൽ ഒരു പശുവിനെയും ഒരു സൈക്കിളും കിട്ടുന്നുണ്ട് അന്ന് ഭൂലൻ്റെ അച്ഛൻ ദേവിദീന്ന്. ആ ബാല്യവിവാഹമായിരുന്നു ഭൂലൻ്റെ ജീവിതത്തിൽ അവൾക്ക് ഏൽക്കേണ്ടി വന്ന ആദ്യത്തെ പീഡനം. അപ്പോൾ പാവക്കുട്ടികളെയൊക്കെ വെച്ച് കളിച്ചിരിക്കേണ്ട ആ പ്രായത്തിൽ തൻ്റെ 4 ഇരട്ടി പ്രായമുള്ള ഒരു വിധുരൻ്റെ രതിവൈകൃതങ്ങൾക്ക് ഇരയാവേണ്ടി വന്നു അന്ന് ഭൂലന്. ആദ്യത്തെ കുറേ ദിവസമൊക്കെ ഭൂലൻ എല്ലാം സഹിച്ചുകൊണ്ടിരുന്നു. കാരണം കല്യാണം കഴിപ്പിച്ചു വിട്ടാൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അത്ര എളുപ്പം തിരിച്ചു പോരാൻ പറ്റില്ല. പക്ഷേ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അവൾ ഗതി കെട്ടപ്പോൾ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് തന്നെ ഓടിപ്പോരുകയാണ് ഭൂലൻ ചെയ്തത്. ആ ഗ്രാമത്തിൻ്റെ ഒരു നശിച്ച അവസ്ഥ ആലോചിക്കണം. വെറും 11 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ അവളെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് 4 ഇരട്ടി പ്രായമുള്ള ഒരാളുടെ കൂടെ കല്യാണം കഴിച്ച് പറഞ്ഞു വിടുക, എന്നിട്ട് അയാളുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ അവൾ തിരിച്ച് ഗ്രാമത്തിലേക്ക് വരുമ്പോൾ അതിനും അവളെ തന്നെ പഴി ചാരുക. ആ നാട്ടുകാർ പറഞ്ഞെന്താണെന്നറിയോ, നിങ്ങളുടെ മകൾ ഇങ്ങനെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് തോന്നും പോലെ ഇറങ്ങി വന്നാൽ അത് ഞങ്ങളുടെ ഗ്രാമത്തിന് തന്നെ നാണക്കേടായിരിക്കണു ആകെ എന്നായിരുന്നു സർപ്പഞ്ച് അതാണ് പറഞ്ഞത്. ആ ഗ്രാമമുഖ്യൻ അവരുടെ വീട്ടിൽ വന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഭൂലൻ്റെ അമ്മ അന്ന് ഭൂലനോട് ചോദിച്ചത്, ഈ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഓടി വരുന്ന ഇങ്ങോട്ട് വരുന്നതിന് പകരം പഞ്ചായത്ത് കണ്ടിട്ട് ചാടി ചത്തൂടായിരുന്നു നിനക്ക് എന്നായിരുന്നു. ഭൂലനെ പറ്റി അവിടെ പിന്നെയും പല ആക്ഷേപങ്ങളും വന്നു തുടങ്ങിയിരുന്നു. ഒരു പെണ്ണായ ഭൂലൻ എന്തിനും ഏതിനും തെറി വിളിക്കുന്നു എന്നതായിരുന്നു ഒരു പ്രധാന ആക്ഷേപം. കാണാൻ അന്ന് സാമാന്യം ചന്തോക്കെ ഉണ്ടായിരുന്നു ഭൂലന്.
അതുകൊണ്ട് തന്നെ അവിടുത്തെ മേൽജാതിക്കാരായിട്ടുള്ള പല ഠാക്കൂർ യുവാക്കളും അവിടെ അന്നേ കണ്ണുവച്ചിരുന്നു. ആ പയ്യന്മാർ പൂലൻ വീട്ടിലേക്ക് തലയിൽ വിറകൊക്കെ വെച്ച് വരുന്ന വഴിക്ക് അവളെ തടഞ്ഞു നിർത്തും. എന്നിട്ട് അവളോട് കരിമ്പൻ തോട്ടത്തിലേക്ക് വരണോ, പെട്ടെന്ന് വിടാം എന്നൊക്കെ പച്ചയ്ക്ക് ചോദിക്കും. അവളെ തൊടാൻ നോക്കും. അങ്ങനെ പോക്കരിത്തരം ചെയ്യുന്നവരൊക്കെ നല്ല കണ്ണുപൊട്ടുന്ന തെറി വിളിച്ച് ഓടിക്കുമായിരുന്നു പൂലൻ. അപ്പോൾ തങ്ങളുടെ ഉദ്ദേശങ്ങളൊന്നും തന്നെ പൂലൻ്റെ അടുത്ത് നടക്കില്ല എന്ന് വന്നപ്പോൾ പൂലൻ വളരെ മോശപ്പെട്ടൊരു സ്ത്രീയാണ്, ചാരിത്രശുദ്ധി ഇല്ലാത്തവളാണ്, കണ്ണി കണ്ടവരുടെ കൂടെ കിടക്കുന്നതാണ്, ഇങ്ങനെയുള്ള പല കഥകളും അവർ മെനഞ്ഞുണ്ടാക്കുന്നു. ഒരു ഘട്ടത്തിൽ അവിടെ കാര്യം നടക്കാൻ വെച്ചിട്ട് അവളെ ചെരുപ്പൂരി അടിക്കുന്ന പോലുമുണ്ട് മേൽജാതിക്കാരായിട്ടുള്ള യുവാക്കൾ. 1978 പൂലൻ്റെ 15-ാം വയസ്സിൽ അവളുടെ കുടുംബവും അമ്മാവൻ്റെ മകൻ മയ്യാദീനുമായിട്ടുണ്ടായിരുന്ന ഭൂമി തർക്കങ്ങൾ കോടതി കയറുന്നു. അതിന് പിന്നാലെ തന്നെ മയ്യാദീനും പൂലനും വീണ്ടും തമ്മിൽ കോർക്കുന്നു, തല്ലുകൂടുന്നു. ഇങ്ങനെ മയ്യാദീൻ്റെ കുടുംബവും പൂലനും തമ്മിലുള്ള കലഹങ്ങൾ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പൂലൻദേവിയുടെ ജീവിതത്തിന് പിടിച്ചുലച്ച 2-ാമത്തെ സംഭവം നടക്കുന്നു. നാട്ടിലെ പൂലൻ്റെ തല്ലും വഴക്കും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാർ വീണ്ടും അവൾക്ക് വേറൊരു മധ്യവയസ്കൻ്റെ കൂടെ വിവാഹം ഉറപ്പിക്കുന്നു. ഇതറിഞ്ഞപ്പോൾ പൂലൻ പ്രതിഷേധിച്ച് നാട് വിട്ട് ഓടിപ്പോകുന്നു. അങ്ങനെ പൂലൻ അവിടെ ഗർഹകപൂറയിൽ ഇല്ലാതിരുന്ന സമയത്ത് മയ്യാദീൻ എന്ന് പറയുന്ന അമ്മാവൻ്റെ മകൻ പൂലനെതിരെ പോലീസ് സ്റ്റേഷനിൽ ഒരു കള്ള കേസ് ഫയൽ ചെയ്യുന്നു. ഈ 10-15 വയസ്സുള്ള കുട്ടി ഒരു സംഘം കൊള്ളക്കാരെയും കൊണ്ട് ഈ ആൾ വീട്ടിൽ വന്നിട്ട് വീട് കൊള്ളയടിച്ചു എന്നതായിരുന്നു ആ കള്ളക്കേസ്. നടക്കാത്ത ആ സംഭവത്തിന് സർപ്പഞ്ച്, വേറെ 1-2 സ്ത്രീകൾ, അങ്ങനെ 4-5 പേരെ സാക്ഷികളായിട്ടും അയാൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുപ്പിച്ചു. ഈ മയ്യാദീൻ്റെ സഹോദരിയുടെ ഭർത്താവ് മൻസുഖ് ഒരു പോലീസ് ഇൻസ്പെക്ടറായിരുന്നു. അയാൾ വഴിക്കുള്ള സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് മയ്യാദീൻ പൂലനെതിരെ ഈ കള്ളക്കേസ് നീക്കിയതും അന്ന് പൂലൻ്റെ അച്ഛനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ തള്ളിയതും. പൂലൻ തന്നെ നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് ഹാജരാവാതെ അവളെ അച്ഛനെ വിടില്ല എന്നായിരുന്നു പോലീസിൻ്റെ വാശി. അങ്ങനെ ഒടുവിൽ വിവരം അറിഞ്ഞ് അച്ഛനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പൂലൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. താനൊരു നിരപരാധിയാണ് എന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നുകൊണ്ട് അവൾക്ക് സ്റ്റേഷനിലേക്ക് പോകാൻ ഒരു പേടി ഉണ്ടായിരുന്നില്ല, ഒരു മടി ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ കയറി ചെല്ലുന്ന ഒരു പുലിമടയിലേക്കാണെന്നും അവിടെ വെച്ച് താൻ നിർദാക്ഷിണ്യം പിച്ചി ചീന്തപ്പെടുമെന്നും പൂലൻ അപ്പോൾ യാതൊരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. പൂലൻ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സ്കൂളിൽ പോവുകയോ അക്ഷരാഭ്യസിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അവർ ഇൻ്റർനാഷണൽ ഓതേഴ്സായിട്ടുള്ള മേരി തെരേസ ക്യൂനി, പോൾ റംബാലി എന്നിവരുടെ സഹായത്തോടെ ഒരു ഒരു ആത്മകഥ കമ്പയർ ചെയ്തിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ദ ബാൻഡിഡ് ക്വീൻ ഓഫ് ഇന്ത്യ ആൻഡ് ഇന്ത്യൻ വുമൻസ് അമേസിംഗ് ജേർണി ഫ്രം പെസൻറ്റ് ടു ഇൻ്റർനാഷണൽ ലെജൻഡ് എന്നായിരുന്നു. അപ്പോൾ ഈ പുസ്തകത്തിൽ ഈ ഒരു പെർട്ടിക്കുലർ എപ്പിസോഡിനെ പറ്റിയിട്ട് പൂലൻ തന്നെ വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റേഷനിൽ പൂലൻ ചെന്നപ്പോൾ മയ്യാദീൻ സർപ്പഞ്ചടക്കം നിരവധി പേരെ അവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇതാ ഇവൾ തന്നെയാണ് അന്ന് രാത്രി കൊള്ളക്കാരെ നയിച്ചുകൊണ്ട് മയ്യാദീൻ്റെ വീട്ടിൽ വന്നതും അവിടെ വന്ന് തീവെട്ടിക്കൊള നടത്തി സ്ഥലം വിട്ടതും. പിന്നീട് അങ്ങോട്ട് ആ കുറ്റം സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കൊടിയ മർദ്ദനങ്ങളായിരുന്നു പൂലൻ്റെ നിറക്ക്. ലാത്തി കൊണ്ട് അവർ പൂലൻ്റെ പുറവും കണങ്കാലും കൈകാൽ വെള്ളകളും ഒക്കെ അടിച്ച് പൊളിച്ചു. ഒരുപാട് വേദന തിന്നേണ്ടി വന്നെങ്കിലും ചെയ്യാത്ത കുറ്റം സമ്മതിക്കാൻ ആദ്യമൊന്നും പൂലൻ തയ്യാറായില്ല. അവൾ പിടിച്ചു വെക്കാൻ ശ്രമിച്ചു. അമ്മ വക്കീലിനെ വിളിക്കാൻ പോയിട്ടുണ്ട് എന്ന് അച്ഛൻ അവളോട് പറഞ്ഞിരുന്നു. ആ വാക്കിൻ്റെ ബലത്തിലായിരുന്നു ആ പിടിച്ചു നിൽക്കാനുള്ള ശ്രമം. പക്ഷേ ഒരു ദിവസത്തെ പീഡനം കഴിഞ്ഞിട്ടും പൂലൻ കുറ്റം സമ്മതിക്കാതിരുന്നപ്പോൾ പോലീസുകാരെ അത് വല്ലാതെ ചൊടിപ്പിച്ചു. പോലീസിൻ്റെ പീഡനങ്ങൾ അതോട് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. അച്ഛൻ്റെ മുന്നിൽ വെച്ച് നടന്ന ആദ്യ സെറ്റ് മർദ്ദനത്തിന് ശേഷം അവർ പൂലനെ ഒറ്റയ്ക്ക് വേറൊരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ മയ്യാദീൻ്റെ സഹോദരി ഭർത്താവ് മൻസുഖ് പോലീസ് ഇൻസ്പെക്ടർ വേറെ ഏതൊക്കെയോ സ്റ്റേഷനിൽ നിന്ന് അയാൾ കൂട്ടിക്കൊണ്ടുവന്ന് കുറേ അപരിചിതരായിട്ടുള്ള കുറേ പോലീസുകാരോടൊപ്പം അവിടെ അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. അയാൾ പൂലൻ്റെ നേർക്ക് ഇങ്ങനെ ചുഴിഞ്ഞു നോക്കിയുകൊണ്ട് അവരോട് പറഞ്ഞു, ഇവളൊരു കൊള്ളക്കാരിയാണെന്ന് കരുതി നിങ്ങൾ ആരും പേടിക്കണ്ട, ഇവൾ ഒട്ടും അപകടകാരിയല്ല. നിങ്ങൾക്ക് ഇവളോട് എന്തൊക്കെ ചെയ്യാൻ തോന്നുന്നോ അതൊക്കെ ഇവളോട് ചെയ്യാം. ഈ തേവടിച്ച് എന്തായാലും അതേപ്പറ്റി ഒന്നും പുറത്ത് ആരോടും പോയി പറയും എന്നുള്ള പേടി നിങ്ങൾക്ക് വേണ്ട. മൻസുഖ് ആ പറഞ്ഞത് ശരിയായിരുന്നുവെന്ന് തൻ്റെ ആത്മകഥയിൽ പൂലനും സമ്മതിക്കുന്നുണ്ട്. ആ മുറിയിൽ അടുത്ത 3 ദിവസം അവരെന്നോട് ചെയ്തതൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ല. അവരെന്നോട് ചെയ്ത കാര്യങ്ങൾ എന്നെ എൻ്റെ കണ്ണിൽ തന്നെ അധപ്പതിപ്പിച്ചു. അത് ആരോടെങ്കിലും പറയാൻ പോയിട്ട് പിന്നീട് ഒരിക്കലും ഒന്ന് ഓർക്കാൻ പോലും എനിക്ക് ലജ്ജ തോന്നിയ കാര്യങ്ങളാണ്. അങ്ങനെ ആ മുറിയിലെ 3 ദിവസം നീണ്ട നിരന്തര പീഡനങ്ങൾക്ക് ശേഷം പൂലനെ അവർ തിരിച്ച് അച്ഛൻ്റെ സെല്ലിൽ തന്നെ കൊണ്ടാക്കി. അവിടെ വെച്ച് സ്വന്തം അച്ഛൻ്റെ മുന്നിൽ വെച്ച് പൂലനെ അവർ ഉടുതുണി ഉരിഞ്ഞ് പൂർണ്ണ നഗ്നയാക്കി നിർത്തി. നാണക്കേടുകൊണ്ട് പൂലൻ്റെ അച്ഛനാകെ ചൂടിപ്പോയി. കണ്ണുകളടച്ച് അയാൾ തിരിഞ്ഞു നിന്നു. പോലീസുകാർ വീണ്ടും പൂലനെ പൊതിരെ തല്ലി. എന്നിട്ട് വീണ്ടും അതേ ചോദ്യം ആവർത്തിച്ചു, പറ നീയല്ലേ അന്ന് മയ്യാദീൻ്റെ വീട്ടിൽ കൊള്ളക്കാരെയും കൊണ്ട് ചെന്നത്? ഇത്രയും നേരം അത് നിഷേധിച്ചു നിന്ന പൂലൻ പക്ഷേ അപ്പോഴേക്കും ആ പോലീസുകാർ കേൾക്കാൻ ആഗ്രഹിച്ച ഉത്തരം പറയാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരാ പോലീസുകാർ പറഞ്ഞൊക്കെ തലകൊലുക്കി സമ്മതിച്ചു. അവർ കാണിച്ചു കൊടുത്ത പേപ്പറിലൊക്കെ വിരലടയാളം പതിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ആ കേസ് പിന്നീട് കോടതിയിലെത്തിയപ്പം പൂലൻ ജഡ്ജിയുടെ മുന്നിൽ കുറ്റം നിഷേധിച്ചു. അങ്ങനെ അതിൻ്റെ പിന്നാലെ അവൾക്ക് ജാമ്യം കിട്ടി.
ഈ കേസിൽ ജാമ്യത്തിലിറങ്ങി ഫൂലൻ തിരികെ വീട്ടിലെത്തിയപ്പോഴേക്കും മയ്യാദീൻ ഫൂലനുള്ള അടുത്ത കൊട്ടേഷൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മയ്യാദീൻ പൈസ കൊടുത്ത് ഏർപ്പാടാക്കിയ ബാബു സിംഗ് ഗുജ്ജർ എന്ന് പറയുന്ന കുപ്രസിദ്ധനായ ചമ്പൽ കൊള്ളക്കാരൻ്റെ സംഘം അന്ന് രാത്രി തന്നെ ഗോർഹാഗപൂർവയിൽ എത്തിയിട്ട് ഫൂലനെ തട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ ഫൂലനെ തട്ടിക്കൊണ്ടുപോയ ശേഷം ഈ ബാബു സിംഗ് ഗുജ്ജർ എന്ന് പറയുന്ന കൊള്ളക്കാരൻ തുടർച്ചയായിട്ട് 2-3 ദിവസത്തോളം അതിക്രൂരമായി ഫൂലനെ ബലാത്സംഗം ചെയ്യുന്നു. ഫൂലനെ തീർത്തും നിസ്സഹായയായി മാറ്റിയ 3-ാമത്തെ സംഭവമായിരുന്നു അത്. ഈ കൊള്ളസംഘത്തിൽ പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ഒരാളിൽ നിന്ന് ഫൂലന് സഹായം കിട്ടുന്നു. അവിടെ ഫൂലനോട് സഹതാപവും ബാബു ഗുജറിനോട് കടുത്ത വിരോധവുമുള്ള ഒരാളുണ്ടായിരുന്നു. അയാളുടെ പേര് വിക്രം മല്ല എന്നായിരുന്നു. ഈ വിക്രമും ഫൂലനെ പോലെ മല്ല എന്ന ജാതിയിൽപ്പെട്ട ആളായിരുന്നു. താക്കൂർമാരും ഗുജ്ജറുകളും മല്ലകളും ഒക്കെ അംഗങ്ങളായി ഉണ്ടായിരുന്ന ഒരു മിക്സഡ് ഗ്യാങ് ആയിരുന്നു ആ കൊള്ളസംഘം. അതിനെ നയിച്ചിരുന്ന ബാബു സിംഗ് ഗുജ്ജറിനെതിരെ പല കാര്യത്തിലും സംഘത്തിനുള്ളിൽ മുറുപുറുപ്പുണ്ടായിരുന്നു. ഫൂലൻ വരുന്നതിന് മുമ്പ് തന്നെ ആ കൊള്ളസംഘത്തിനുള്ളൊരു ജാതി കോൺഫ്ലിക്റ്റ് നിലവിലുണ്ടായിരുന്നു സാരം. എന്തായാലും സ്വന്തം ജാതിക്കാരിയായ അതും 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ അതിക്രൂരമായി എല്ലാവരും നോക്കി നിൽക്കെ മേൽജാതിക്കാരനായ ഈ ഗുജ്ജർ തുടർച്ചയായിട്ട് ബലാത്സംഗം ചെയ്യുന്നത് കണ്ടപ്പോൾ വിക്രം മല്ലയ്ക്ക് വല്ലാതെ ചോര തിളച്ചു. 3-ാം ദിവസം രാത്രി ഈ വിക്രം മല്ല ബാബു ഗുജ്ജറിനെ അയാളെ തലയ്ക്ക് പിടിവെച്ച് കൊല്ലുന്നു. അപ്പോൾ ഗുജ്ജറിനെ കൊന്നതിന് പിന്നാലെ താനാണ് ഇനി സംഘത്തിൻ്റെ തലവനെന്നും വിക്രം മല്ല പ്രഖ്യാപിക്കുന്നു. എന്തുമാത്രമല്ല, ഫൂലൻ ഇനി മുതൽ എൻ്റെ പെണ്ണാണെന്നും ഒരാൾ പോലും അവളെ ദുഷ്ടലാക്കോടെ നോക്കരുത് എന്നും വിക്രം മല്ല തോക്ക് വേണ്ടിക്കൊണ്ട് മുന്നറിയിപ്പ് കൊടുത്തു. ഒരു ക്രൂരനായ ബലാത്സംഗിയിൽ നിന്ന് രക്ഷിച്ച് തന്നെ ചേർത്ത് പിടിച്ച വിക്രം മല്ലയോട് ഫൂലനും പ്രണയം തോന്നുന്നു. അത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് ഫൂലന് തോന്നിയ ആദ്യത്തെ യഥാർത്ഥ പ്രണയമായിരുന്നു അത്. ഈ വിക്രം മല്ല മസ്താന എന്ന് പറയുന്ന ആ പുതിയ കൊള്ളസംഘത്തലവൻ മേൽജാതിക്കാരായ ഠാക്കൂർമാരുടെ പീഡനങ്ങൾക്ക് നിരന്തരം വിധേയമായിക്കൊണ്ടിരുന്ന കീഴ്ജാതിക്കാരായിട്ടുള്ളവരെ കൂടെ കൊണ്ടുപോകുന്ന ആളായിരുന്നു. അവിടെ അടുത്തുള്ള ആസ്ഥ എന്ന് പറയുന്ന ഗ്രാമത്തിലെ ആളുകളെ സ്വാധീനിക്കാൻ വിക്രം മല്ലയ്ക്ക് കഴിഞ്ഞു. ഈ ആസ്ഥ ഗ്രാമത്തിലെ ആളുകളെ താൻ എന്തു വില കൊടുത്തും സംരക്ഷിക്കുമെന്ന് മാ ഭവാനി ദേവിയുടെ പേരിൽ വിക്രം മല്ല പ്രതിജ്ഞ ചെയ്തു. അവർക്ക് മുന്നിൽ അയാൾ ഫൂലനെ ആ ഗ്രാമത്തെ രക്ഷിക്കാൻ പിറവിയെടുത്ത ദുർഗാദേവിയുടെ അവതാരമാക്കി അയാൾ അവതരിപ്പിച്ചു. അന്ന് വിക്രം മല്ല അമ്പലത്തിൽ ദുർഗാദേവിയുടെ സന്നിധിയിൽ നിന്ന് എടുത്തുകൊടുത്ത ആ ചുവന്ന പട്ട് അത് തലയിൽ കെട്ടി അവൾ വെറും ഫൂലനിൽ നിന്ന് ഫൂലൻ ദേവി എന്ന തൻ്റെ 2-ാം ജന്മത്തിലേക്ക് കൊള്ളക്കാരുടെ റാണി എന്ന റോളിലേക്ക് നടന്നു കയറി. അതിനുശേഷം ഫൂലൻ ദേവിക്ക് തൻ്റെ ജീവിതത്തിലെ ആദ്യ പ്രതികാരത്തിനുള്ള വഴി ഒരുക്കി കൊടുത്തത് വിക്രം മല്ലയാണ്. 11-ാം വയസ്സിൽ തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത പുട്ടിലാൽ എന്ന തൻ്റെ ആദ്യ ഭർത്താവിനെ ഫൂലൻ ദേവി അയാൾ വീട്ടിൽ ചെന്ന് അയാളെ പുറത്തേക്ക് വിളിച്ചിറക്കി കുത്തി. പക്ഷെ കൊന്നില്ല. ഇനി ഒരു സ്ത്രീയെയും ലൈംഗികമായി ആക്രമിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പരിക്കുകൾ പുട്ടിലാലിൻ്റെ ദേഹത്ത് ബാക്കി വെച്ചിട്ടാണ് ഫൂലൻ ദേവി അന്ന് തിരിച്ചുപോയത്. ഫൂലനും വിക്രം മല്ലയും ഒക്കെ ചേർന്ന് 1979-80 കാലത്ത് ചമ്പലിലും പരിസരത്തും ഒക്കെ ആയിട്ട് നിരവധി ഹൈവേ കൊള്ളകൾ നടത്തിയിട്ടുണ്ട്. അക്കാലത്ത് വിക്രം ഫൂലനോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, കൊല്ലുന്നെങ്കിൽ ഒരു 10-20 വരെയും കൊല്ലണം. കാരണം ഈ നാട്ടിലെ നിയമം വെച്ചിട്ട് ഒരാളെ കൊന്നാൽ നമുക്ക് കിട്ടുക തൂക്കുകയറായിരിക്കും. പക്ഷേ കൊല്ലുന്നത് 10-20 വരെയാണെങ്കിൽ നമ്മളെ ഒരു ബാഗി എന്ന് വിളിക്കും. ഒന്ന് വന്ന് കീഴടങ്ങുമോ എന്ന് സർക്കാർ പിന്നാലെ വന്ന് കെഞ്ചും. യോഗം ഉണ്ടെങ്കിൽ നമുക്ക് പെൻഷൻ വരെ കിട്ടും. അങ്ങനെ വിക്രം മല്ലയുടെയും ഫൂലൻദേവിയുടെയും ഈ പ്രേമജീവിതവും കൊള്ളസംഘത്തിൻ്റെ പ്രവർത്തനങ്ങളും സമാന്തരമായിട്ട് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതുവരെ ജയിലിലായിരുന്ന ശ്രീറാം സിംഗ്, ലല്ലാറാം സിംഗ് എന്നിങ്ങനെ രണ്ടുപേര് അപ്പോൾ തിരിച്ചു വരുന്നത്. അവർക്കാണെങ്കിൽ ഈ മേൽജാതിയിൽപ്പെട്ട ബാബു സിംഗ് ഗുജ്ജറിനെ ഒരു കീഴ്ജാതിക്കാരൻ കൊന്നതും ആ മല്ല തങ്ങളുടെ സംഘത്തിൻ്റെ തലവനായിട്ട് കയറിയിരിക്കുന്നതും ഒന്നും ബോധിച്ചിരുന്നില്ല. ഈ വിക്രം മല്ലയെ എങ്ങനെയെങ്കിലും എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു ഗൂഢശ്രമങ്ങൾ അവർ ആരും അറിയാതെ നടത്താൻ തുടങ്ങി. 1980 ഓഗസ്റ്റ് 13 ഒട്ടും ഓർത്തിരിക്കാതെ ഒരു ദിവസം ആ കൊള്ളസംഘത്തിലെ മേൽജാതിക്കാരി ചേർന്ന് വിക്രം മല്ലയെ ഒളിഞ്ഞിരുന്ന് വെടിവെച്ച് കൊല്ലുന്നു. അതുവരെ ഫൂലൻദേവിയെ ഒരാൾക്കും വിട്ടുകൊടുക്കാതെ ചേർത്ത് പിടിച്ച് കൊണ്ടുനടന്നിരുന്ന അവളുടെ സംരക്ഷണ കവചം അതോടെ ഇല്ലാതായി. അന്ന് വൈകുന്നേരത്തോടെ ശ്രീറാമും ലല്ലാറാമും ഒക്കെ കൂടി തങ്ങളുടെ കയ്യിൽ കിട്ടിയ ഇരയായ ഫൂലൻദേവിയെ ഠാക്കൂർമാർക്ക് ഭൂരിപക്ഷമുള്ള ബഹുമായി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഈ സംഭവം നടക്കുമ്പോൾ ഫൂലന് പ്രായം വെറും 17 വയസ്സ് മാത്രമാണ്. 3 ആഴ്ചയോളം ആ സംഘത്തിലെ മേൽജാതിക്കാരായിട്ടുള്ള അംഗങ്ങൾ ഒന്നൊന്നായി മാറി മാറി അവളെ ബലാത്സംഗം ചെയ്തു. ഈ തുടർച്ചയായ ബലാത്സംഗത്തിനും കൊടിയ മർദ്ദനങ്ങൾക്കും ശേഷം അവളെ പൂർണ്ണ നഗ്നയാക്കി ഫൂലനെ കൊണ്ട് ആ ഗ്രാമത്തിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിച്ചു എന്ന് വരെ പറയുന്നുണ്ട്. 3 ആഴ്ച നീണ്ടു നിന്ന പീഡനങ്ങൾക്ക് ശേഷം ഒരു ദിവസം രാത്രി ഈ ഫൂലൻദേവിയെ ബഹുമായി ഗ്രാമത്തിൽ നിന്ന് രക്ഷിച്ച് കടത്തി. അന്ന് അവരതിനെ സഹായിച്ചത് മാൻസിംഗ് എന്നു പേരുള്ള മറ്റൊരു കൊള്ളക്കാരനാണ്. ഈ മാൻസിംഗും ഫൂലൻദേവിയും ഒക്കെ ചേർന്ന് മല്ല സമുദായക്കാരുടെ മാത്രമായിട്ട്
വേറൊരു കൊള്ള സംഘം ഉണ്ടാക്കി. താമസിയാതെ അവരുടെ കുപ്രസിദ്ധി ബുന്ദേൽഖണ്ഡ് ഏരിയയിൽ മൊത്തം പരന്നു. ഈ കൊള്ളസംഘം രൂപീകരിച്ച് മാസങ്ങൾക്ക് ശേഷം ഈ സംഘം സാമാന്യം ശക്തി പ്രാപിച്ചതിന് ശേഷം പൂരൻദേവി ബഹമായി ഗ്രാമത്തിലേക്ക് തിരിച്ചു നിന്നു. തന്നെ മർദ്ദിച്ചതും ബലാത്സംഗം ചെയ്തതും ഉടുതുണിയില്ലാതെ നടത്തിയതും ഒക്കെ മിണ്ടാതെ ഒന്നും പ്രതികരിക്കാതെ കയ്യും കെട്ടി നോക്കിയിരുന്ന ആ ഗ്രാമത്തിലേക്ക് ഒരു പ്രതികാരദാഹിയായ പ്രേതാത്മാവിനെ പോലെയാണ് പൂലൻദേവി വീണ്ടും ചെന്നത്. ശ്രീറാമിനെയും ലല്ലാറാമിനെയും പുറത്തിറക്കുക എന്നായിരുന്നു അവർ ആ ഗ്രാമവാസികളോട് ആജ്ഞാപിച്ചത്. പക്ഷേ അന്ന് ആ രണ്ടുപേരും ആ ഗ്രാമത്തിലില്ലായിരുന്നു. തന്നോട് ആ ഗ്രാമം പ്രവർത്തിച്ച അനീതിക്ക് തിരിച്ചൊന്നും ചെയ്യാതെ പോകാൻ പൂലൻദേവിക്ക് തോന്നിയില്ല. അതുകൊണ്ട് അവർ ആ ഗ്രാമത്തിൽ അപ്പോഴുണ്ടായിരുന്ന സകല ഠാക്കൂർ ആണുങ്ങളെയും വിളിച്ച് പുറത്തിറക്കി. തനിക്ക് നഗ്നയായിട്ട് നിന്ന് വെള്ളം കോരേണ്ടി വന്ന അതേ കിണറ്റിന് മുന്നിൽ അവരെ കൊണ്ടു നിർത്തി, അവരെ ഒരു വരിയിൽ നിർത്തി, അവരെ ഒന്നൊന്നായി വെടിവെച്ച കിണറ്റിലിട്ടിട്ടാണ് പൂലൻ അന്ന് ആ ഗ്രാമം വിട്ടത്. അന്നൊരൊറ്റ രാത്രി കൊണ്ട് ബഹ്മയി ഗ്രാമത്തിൽ പൂലൻദേവി കൊന്നു തള്ളിയത് 20 മേൽജാതിക്കാരെയാണ്. ഇന്ത്യയെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു ആക്രമണമായിരുന്നു ബഹ്മയി കൂട്ടക്കൊല. മേൽജാതിക്കാരായ 10-20 ഠാക്കൂറുകളെ കീഴ്ജാതിയിൽപ്പെട്ട ഒരു ഭാഗി, അതും ഒരു പെണ്ണ് വെടിവെച്ച് കൊല്ലുക, അത് മേൽജാതിക്കാരുടെ മിഥ്യാഭിമാനത്തിന് ഏറ്റവും കനത്ത പ്രഹരമായിരുന്നു. അന്നത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന വി പി സിംഗിന് ഈ ബഹ്മയി കൂട്ടക്കൊലയുടെ പേരിൽ രാജിവെച്ച് ഒഴിഞ്ഞു പോകേണ്ടി വന്നു. അന്നത്തെ സംഭവത്തിന് ശേഷം പൂലൻദേവിയുടെ ചോരയ്ക്ക് വേണ്ടി ഉത്തരേന്ത്യയിലെ ജാതി സിൻഡിക്കേറ്റ് വെകിളി പിടിച്ചു നടന്നു. രാഷ്ട്രീയക്കാർ പോലീസിനുമേലെ പരമാവധി സ്വാധീനം ചെലുത്തി. ഈ കൊള്ളസംഘത്തിന് നേരെ പോലീസ് തങ്ങളുടെ സകല സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പുറപ്പെട്ടു ചെന്നു. ഒരു വന്യമൃഗത്തെ വേട്ടയാടുന്ന പോലെ പൂലനെ അവർ വേട്ടയാടി. ഒരു തരത്തിൽ പൂലൻ വേട്ടയാടപ്പെട്ടെങ്കിലും അവരൊരു ലെജൻഡറി സ്റ്റാറ്റസ് നേടിയ കാലം കൂടിയായിരുന്നു ഈ ഒരു കാലം. അക്കാലത്താണ് പൂലൻ തൻ്റെ പുരുഷന്മാർ മാത്രമുള്ള ഗ്യാങ്ങിൻ്റെ ലീഡറാകുന്നത്. അക്കാലത്ത് തന്നെയാണ് മാൻസിങ്ങിനെ പൂലൻ തൻ്റെ ജീവിത പങ്കാളി ആക്കുന്നതും. അത് പക്ഷേ പൂർണ്ണമായിട്ടും പൂലൻ്റെ മാത്രം ഇഷ്ടാനുസരണമുള്ള ഒരു ബന്ധമായിരുന്നു. പിന്നീട് അക്കാലത്ത് പോലീസ് വിരിച്ച ഓരോ വലയിൽ നിന്നും പൂലൻ വളരെ സമർത്ഥമായി ഒഴിഞ്ഞു മാറി. മാസങ്ങളോളം കള്ളനും പോലീസും കളിച്ചു നടന്ന അക്കാലത്ത് ഉത്തർപ്രദേശ് പോലീസിൻ്റെ ക്രെഡിബിലിറ്റിയെ വരെ പൂലൻ സംശയത്തിൻ്റെ നിഴലിലാക്കി കളഞ്ഞു. പൂലൻദേവി കാണാൻ എങ്ങനെയാണെന്ന് പോലും അന്ന് ഉത്തർപ്രദേശ് പോലീസിന് അറിയില്ലായിരുന്നു. അത്രയ്ക്ക് ഡെസ്പിറേഷനിലായിരുന്നു അന്ന് യു പി പോലീസ്. അന്നത്തെ സ്റ്റാർ ഡാക്കു ആയിരുന്ന മാൽഖൻ സിംഗ് പോലും കീഴടങ്ങിയിട്ടും പൂലൻ മാത്രം കീഴടങ്ങാൻ തയ്യാറായില്ല. 1981 തൊട്ടിട്ട് ഏകദേശം 2 ഇത് ഇങ്ങനെ തന്നെ തുടർന്നു. 1983 തൻ്റെ 20 വയസ്സിൽ അന്ന് ഭിണ്ടിൽ എസ് പി ആയിരുന്ന രാജേന്ദ്ര ചതുർവേദി തുടർച്ചയായി പിന്നാലെ നടന്ന് നിർബന്ധിച്ചതിൻ്റെ പേരിൽ പൂലൻദേവി സറണ്ടർ ചെയ്യാൻ തീരുമാനിച്ചു. പോലീസിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങി രാഷ്ട്രീയത്തിലൊരു കൈ നോക്കാനായിരുന്നു അന്ന് പൂലൻദേവിയുടെ ആഗ്രഹം. പക്ഷേ ചമ്പൽ കാടുകളുടെ അകത്തു നിന്ന് ലൂട്ടൻസ് ഡൽഹിയിലേക്കുള്ള ഒരു യാത്ര അതത്ര എളുപ്പമായിരുന്നില്ല. പൂലൻ മുമ്പ് അതിന് പലരും ശ്രമിച്ചിട്ടുണ്ട്. പല കൊള്ളസംഘ തലവന്മാരും അതിന് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ പാതി വഴി എത്തുമ്പോഴേക്കും പോലീസിൻ്റെയോ മേൽജാതിക്കാരുടെയോ ഒക്കെ തോക്കിനിരയാവുകയാണ് അന്നുണ്ടായിട്ടുള്ളത്. അവിടെയും അസാമാന്യമായിട്ടുള്ള പൂലൻ്റെ ബുദ്ധിവൈഭവം അവരെ അതിന് പ്രാപ്തയാക്കി. കീഴടങ്ങാൻ പൂലൻ തൻ്റേതായിട്ടുള്ള ടേംസ് വെച്ചു. വലിയൊരു ജനാവലിയെ വിളിക്കണം, അവരുടെ മുന്നിൽ വെച്ച് മാത്രം. പിന്നെ ഠാക്കൂർമാരെ നിയന്ത്രിക്കുന്ന ഉത്തർപ്രദേശിൽ കീഴടങ്ങാൻ എന്തായാലും അങ്ങനെ കീഴടങ്ങി ചാവാൻ താൻ എന്തായാലും ഇല്ല എന്നും പൂലൻദേവി പറഞ്ഞു. മധ്യപ്രദേശിലാണെങ്കിൽ നോക്കാം. പിന്നെ കീഴടങ്ങിയാൽ തനിക്ക് വധശിക്ഷ തരാൻ പാടില്ല, തൻ്റെ സംഘാംഗങ്ങൾ ആർക്കും തന്നെ 8 കൂടുതൽ ശിക്ഷ കൊടുക്കരുത്, സർക്കാർ തനിക്ക് കഴിഞ്ഞുവിടാൻ വേണ്ടി ഒരു മോശമില്ലാത്ത ലൊക്കാലിറ്റിയിൽ ഒരു പ്ലോട്ട് തരണം, തൻ്റെ കുടുംബത്തെ മൊത്തം പോലീസ് എസ്കോർട്ടിൽ കീഴടങ്ങാൻ ചടങ്ങിന് വിളിക്കണം, ഇങ്ങനെ പല കണ്ടീഷൻസും വെച്ചിട്ടാണ് പൂലൻ എസ് പി ചതുർവേദിയുടെ മുന്നിൽ കീഴടങ്ങാൻ തയ്യാറായത്. 8,000 പേര് വരുന്ന അടങ്ങുന്ന ഒരു വലിയ ജനക്കൂട്ടത്തിന് മുന്നിൽ 300 പോലീസുകാരുടെ അകമ്പടിയോടെ മഹാത്മാഗാന്ധിയുടെയും ദുർഗാദേവിയുടെയും ചിത്രങ്ങളെ സാക്ഷി നിർത്തി അന്നത്തെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന അർജുൻ സിംഗിൻ്റെ മുന്നിൽ പൂലൻദേവി ആയുധം വെച്ച് കീഴടങ്ങുന്നത്. പൂലൻദേവിക്ക് നേരിടേണ്ടി വന്ന ബലാത്സംഗങ്ങളെ പറ്റി, അവർക്ക് തൻ്റെ ജീവിതത്തിൽ സഹിക്കേണ്ടി വന്നിട്ടുള്ള മർദ്ദനങ്ങളെ പറ്റി ഒക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും വായിച്ചിട്ടുണ്ട്, സിനിമയിൽ കണ്ടിട്ടുമുണ്ട്. പക്ഷേ ആ ബലാത്സംഗങ്ങളോളം തന്നെ കടുത്ത മറ്റൊരു ചൂഷണത്തിന് ജയിലിൽ കഴിഞ്ഞിരുന്ന കാലത്ത് പൂലൻദേവി ഇരയാവുന്നുണ്ട്. അതിനെപ്പറ്റി അരുന്ധതി റോയ് തൻ്റെ ദ ഗ്രേറ്റ് ഇന്ത്യൻ റേപ്പ് ട്രിക്ക് എന്ന് പറയുന്ന ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. കീഴടങ്ങിയ ശേഷം 11 പൂലൻ ജയിലിൽ കിടക്കേണ്ടി വന്നത്. ഈ ജയിലിൽ കിടക്കുന്ന കാലത്ത് പൂലൻ്റെ ഗർഭപാത്രം അവരുടെ സമ്മതം ചോദിക്കുക പോലും ചെയ്യാതെ ജയിൽ ഡോക്ടർ നീക്കം ചെയ്തു. പി സി ഒ ഡി വന്നിട്ട് അവർക്ക് ബ്ലീഡിംഗ് ഉണ്ടായി. അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പം ജയിൽ ഡോക്ടർ വന്നവരവന് എന്തായാലും പൂലൻ്റെ ഗർഭപാത്രം കൂടി അങ്ങ് നീക്കം ചെയ്തു. പിന്നീട് പൂലനെ പറ്റി പുസ്തകം എഴുതാൻ വേണ്ടി ജയിലിൽ സന്ദർശിച്ച് ഈ ഡോക്ടർ അഭിമുഖം എടുത്ത മാലാസൻ ഇതിനെപ്പറ്റി പ്രിസൺ ഡോക്ടറോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി തികച്ചും ക്രിമിനലായ മറുപടി അതിങ്ങനെയാണ്: ഐ ഡോണ്ട് വാണ്ട് ഹെർ ടു ബ്രീഡ് എനി മോർ പൂലൻസ്. അതായത് ഇനിയും ഒരു പൂലൻദേവി കൂടി അവൾ ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ അവളുടെ ഗർഭപാത്രം നീക്കം ചെയ്തതെന്ന്. ഈ ഒരു സംഭവം
പൂലനെ കുറിച്ചുള്ള പോപ്പുലറായിട്ടുള്ള കഥകളിൽ എവിടെയും റെക്കോർഡ് ചെയ്യപ്പെടാതെ പോയ ഒരു കാര്യമാണ്. ഒരുപക്ഷെ പൂലൻ്റെ ജീവിതത്തിൽ അവരോട് സമൂഹം പ്രവർത്തിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ അതിക്രമങ്ങളിലൊന്നും ഈ ഗർഭപാത്രം എടുത്ത് കളഞ്ഞതായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ ഒടുവിൽ 1994 അന്നത്തെ മുലായം സിംഗ് ഗവൺമെൻറ് രാഷ്ട്രീയ സമ്മതത്തിന് വഴങ്ങിക്കൊണ്ട് പൂലൻദേവിക്കെതിരെയുള്ള സകല കേസുകളും പിൻവലിക്കുന്നു. കേസുകൾ പിൻവലിച്ച മുലായം സിംഗ് തന്നെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൂലൻദേവിക്ക് മിർസാപൂരിൽ നിന്ന് മത്സരിക്കാനുള്ള ടിക്കറ്റും കൊടുക്കുന്നു. 1996 തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അതുവരെ ചമ്പലിലെ ഒരു ഔട്ട്ലോ ആയിരുന്ന പൂലൻദേവി MP തിരഞ്ഞെടുക്കപ്പെട്ട് പാർലമെൻറ്റിലെത്തുന്നു. 98 വീണ്ടും തിരഞ്ഞെടുപ്പ് വരുന്നു, പക്ഷേ അതിൽ പൂലൻ തോറ്റുപോകുന്നു. പിന്നീട് 99 അടുത്ത വർഷം വീണ്ടും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മിർസാപൂരിൽ നിന്ന് അവർ വീണ്ടും ജയിച്ചു കയറും. 2001 July 26 ഉച്ചയ്ക്ക് 1:30 ഷംഷേർ സിംഗ് റാണ എന്ന ഠാക്കൂർ സമുദായക്കാരൻ വെടിവെച്ച് കൊല്ലും വരെയും അക്ഷരാർത്ഥത്തിൽ ഒരു റോളർ കോസ്റ്റർ റൈഡ് തന്നെയായിരുന്നു പൂലൻദേവിയുടെ ജീവിതം. ഈ പൂലനെ വെടിവെച്ച് കൊന്നതിൽ തനിക്ക് ഒരു പശ്ചാത്താപവും ഇല്ലെന്നും ബഹുമായ സംഭവത്തിലെ ഇരകളായ ഠാക്കൂർമാർക്ക് വേണ്ടി പ്രതികാരം ചെയ്തതാണ്, അതുവഴി താൻ ഠാക്കൂർമാരുടെ മാനം കാത്തതാണ് എന്നുമാണ് അന്ന് പൂലൻ കേസിൽ പ്രതിയായ റാണ പറഞ്ഞത്. പൂലൻ എന്ന സാധാരണക്കാരിയായ പെൺകുട്ടിയെ പൂലൻദേവി എന്ന കൊള്ളക്കാരിയാക്കി മാറ്റിയത് അവളുടെ ജീവിതത്തിലെ ദുരനുഭവങ്ങളാണ്. പൂലൻ ചെയ്തു കൂട്ടിയ കൊള്ളയ്ക്കും കൊലയ്ക്കും ഒക്കെ പ്രധാന ഉത്തരവാദി ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായി അവളെ കടുത്ത ചൂഷണങ്ങൾക്ക് വിധേയരാക്കിയ ഈ സമൂഹവും പീഡിപ്പിക്കപ്പെട്ട് നിസ്സഹായാവസ്ഥയിൽ നിന്നിട്ടും അവൾക്ക് അവർ അർഹിക്കുന്ന നീതി നിഷേധിച്ച് അവളെ കൂടുതൽ പീഡനങ്ങൾക്ക് വിധേയമാക്കിയ പോലീസ്, നീതിന്യായ വ്യവസ്ഥ ഇതൊക്കെയാണ്. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് രണ്ടാമതൊന്ന് ഓർക്കുമ്പോൾ അപമാനബോധം ഉണ്ടാകുന്ന പോലെ പൂലൻ പീഡിപ്പിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ സ്വത്ത് തട്ടിയെടുത്ത ബന്ധുവിനെതിരെ അവൾ കൊടുത്ത പരാതികളിൽ വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ കൊള്ളസംഘം കൊട്ടേഷൻ എടുത്ത് അവളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ 17 ഒരു കൊള്ളക്കാരിയുടെ വേഷം എടുത്ത് അണിയേണ്ടി വരില്ലായിരുന്നു പൂലന്. അങ്ങനെ പിടിച്ചാ പിടികിട്ടാത്ത കൊള്ളക്കാരിയോ ക്രാന്തദർശിയായ ഒരു പാർലമെൻറ്റേറിയനോ അല്ലെങ്കിൽ ആർക്കും പിന്തുടരാൻ പറ്റിയൊരു ആദർശ വ്യക്തിത്വം പോലും ആയിരുന്നില്ല ഒരിക്കലും പൂലൻദേവി. ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളിൽ അടിപതറി പലതവണ വീണിട്ടും വീണെടുത്ത് കിടന്ന് ഏങ്ങലടിച്ച് കരയാതെ എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ച, ജീവിതത്തിൻ്റെ ഓട്ടത്തിൽ മറ്റാരെക്കാളിലും മുന്നിലെത്തിയ നല്ല ഉശിരുള്ളൊരു സ്ത്രീയായിരുന്നു എന്തുകൊണ്ടും പൂലൻദേവി. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.